കേരളത്തിലെ പി വി അൻവറുമായി ബന്ധപ്പെട്ട് ഓരോ വിഷയം ഓരോ ദിവസങ്ങളും കേരളത്തിലെ മീഡിയ, അതായത് ടെലിവിഷൻ മീഡിയ, ഒരു പ്രത്യേക തലത്തിലോട്ട് പോവുകയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഇന്നും റിപ്പോർട്ടർ ചാനൽ അവർ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ് ഒന്നാം സ്ഥാനത്ത് വരാൻ വേണ്ടി. അവർ കൊടുത്തൊരു വാർത്ത നിങ്ങൾ കണ്ടു കാണും. ഉറപ്പായിട്ട് ഇതിൻ്റെ പുറകിലൊക്കെ പി ബി അൻവറോടെ ലീഗും ഈ പറയുന്ന പോലീസിനെതിരെ കളിക്കുന്നതിന് വലിയ വിഭാഗമുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്ത്, മയക്കുമരുന്നൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോൾ പോലീസ് ശത്രുവായി. അതാണ് ജലീലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അതാണ് കാരാട്ടർ സാക്ക് പറയുന്നത്. ഇവരൊക്കെ പറയുന്നത് എന്താണ് ഉദ്ദേശം അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇവർ പെട്ടെന്ന് പോലീസിനെ അറ്റാക്ക് ചെയ്യുന്നത്? അത്ര മോശമാണോ കേരളത്തിലെ പോലീസ്? എങ്ങനെ ഞാൻ ഈ പോലീസിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന ആളൊന്നുമല്ല കേരള പോലീസിനെ. പക്ഷേ ഇന്ത്യയിലൊരു വൈബ്രൻ്റ് ഫോഴ്സാണ്, ലോ എൻഫോഴ്സ്മെൻറ്റിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതാണ് കേരള പോലീസ്. വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ, കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിച്ച് തീരുമാനം ഉണ്ടാകുന്ന വളരെ മുൻപിലാണ് അവർ. റേറ്റിംഗ് എങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാൽ? ഇപ്പം എന്താണ് പുതിയ വലിയ എക്സ്ക്ലൂസീവ് റിപ്പോർട്ടർ ചാനൽ അദ്ദേഹം വിട്ടേക്കുന്നത്? അവിടെയുള്ള ഒരു സ്ത്രീ രണ്ടോ മൂന്നോ പോലീസ് ഓഫീഷ്യൽസിനെതിരെ അവരെ ബലാത്സംഗം ചെയ്തു, ഇൻക്ലൂഡിങ് അവിടുത്തെ മുൻ എസ് പി ഉൾപ്പെടെയുള്ളവർ ബലാത്സംഗം ചെയ്തു എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് അവിടുത്തെ നേരത്തെ എസ് എച്ച് ഒ ആയിരുന്ന വിനോദിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്ന് തെറ്റായ സമീപനമാണ്, അങ്ങനെയല്ല, ഈ സ്ത്രീ ഹണി ട്രാപ്പും ബ്ലാക്ക് മെയിലും ചെയ്യുന്നതിൻ്റെ പേരിലാണ് ഈ കേസ് എടുക്കാതിരുന്നത്. ഇവരുമായിട്ടുള്ള ഇവർ തന്ന പരാതി എന്ന് വെച്ചാൽ FIR ഇട്ടു. ഇവർ പണം ഉണ്ടാക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഇതിനെ നോക്കിയത്. അപ്പം അന്ന് DYSP ആയിരുന്ന ബെന്നി, കാരണം ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ഓഫീസർ, അപ്പം അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു. അപ്പം ഇവരൊക്കെ പറയുകയാണ് അവർക്ക് പരാതി കൊടുക്കണം, ലീഗലായിട്ട് ഈ ചാനലിനെതിരെ പോകാൻ പോവുകയാണ്. ഇവരൊക്കെ ഈ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് റിപ്പോർട്ടർ ചാനലിലെ ഉടമകളായ അഗസ്റ്റിൻ ബ്രദേഴ്സ് അവരുടെ മരം മുറി കേസ് അന്വേഷിച്ചത്. അപ്പം ഏകദേശം 28-29 വർഷം ഡൽഹിയിലെ മാധ്യമ പ്രവർത്തനം നടത്തിക്കൊണ്ട് പറയുകയാണ് ഈ ഒഫീഷ്യൽസിനോട്. ഇത് കേൾക്കുന്ന പലരുമുണ്ട്. അപ്പം നിങ്ങൾ കൂടി അറിയാൻ വേണ്ടി പറയുകയാണ്, ഇന്ത്യയിലെ മീഡിയയ്ക്കെതിരെ ഇപ്പോൾ നിലനിൽക്കുന്ന ലോ വളരെ സ്ട്രിക്റ്റാണ്. ഇത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ് പലർക്കും. നിങ്ങളൊരു ലോക്കൽ കോടതിയിൽ പോകുന്നത് ഹൈക്കോടതിയിൽ പോകുന്ന പോലല്ല. ഇവർ തെറ്റായ രീതിയിൽ, അതായത് ഈ സ്ത്രീ ഇവർക്കെതിരെ ആരോപണം ഉന്നയിച്ചു, അതായത് ക്രൂരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്, ബലാത്സംഗം. അപ്പം ഇതിൻ്റെ അകത്ത് മാൻഡേറ്ററി സംഭവമുണ്ട്. ഇപ്പം ഒരാളെ പറ്റി പറയുന്നു, ഒരു സംഭവം ആരോപണം പറയുന്നു, ചാനലിൽ ബ്രേക്കിംഗ് ന്യൂസ് കാണിക്കുന്നു, അതിനകത്ത് വ്യക്തവും കൃത്യവുമായിട്ടും പറയുന്നുണ്ട്, സെൽഫ് സെൻസറിങ്ങിൻ്റെ ഭാഗമായിട്ടും പറയുന്നുണ്ട്, പല സുപ്രീം കോടതി വിധികളുമുണ്ട്. ആരാണ് ആരോപണ വിധേയൻ അയാളോട് ചോദിക്കണം, എന്നിട്ടേ അത് എയർ ചെയ്യാവും, എന്നിട്ടേ അത് പബ്ലിഷ് ചെയ്യും. കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, പല വിധികളുമുണ്ട്, ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും പല വിധികളുമുണ്ട്. ഇവിടെ ഈ ഒഫീഷ്യൽസ് ചെയ്യേണ്ടത്, ഇവർ ഈ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റി ഉണ്ട്, അത് സോളിഡ് അതോറിറ്റിയാണ്. എൻ്റെ കൂടെ ജോലി ചെയ്ത പല ജേർണലിസ്റ്റുകളും അതിൻ്റെ അത് വർക്ക് ചെയ്യുന്നുണ്ട്, കാരണം എനിക്കറിയാവുന്ന ഈ സംഭവം. അവിടെ പരാതി കൊടുക്കുക, അത് ഫോളോ അപ്പ് ചെയ്യുക. കാരണം ഇവർ ഈ പരാതി കൊടുക്കുമ്പോൾ ഇവർ ഈ പോലീസ് ഒഫീഷ്യൽസ് പറയുന്ന ഈ ടെലിവിഷനിൽ പറയുന്ന ഡേറ്റ മുഴുവനും കൊടുക്കണം, എവിഡൻസ് മുഴുവനും കൊടുക്കണം. ഈ സ്ത്രീ ആരായിരുന്നു, നേരത്തെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ ആക്ഷനാണ് പോലീസ് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ എൻക്വയറിയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ പോലീസുകാർക്ക് ക്ലീൻ ചിട്ട് കൊടുത്തിരിക്കും, ഇത് മുഴുവനും വേണം. എന്നിട്ട് അവർക്കത് കത്തെഴുതുകയാണെങ്കിൽ ഈ റിപ്പോർട്ടർ ചാനലിനെ രണ്ടോ മൂന്നോ മാസം ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് ബ്ലാക്ക് ഔട്ട് ചെയ്ത് കളയും. അപ്പം എന്നോട് ഇപ്പം എനിക്കെന്ത് ഇതുകൊണ്ട് അറിയാമെന്ന്, കാരണം എനിക്കറിയാം ഈ വിഷയം. കാരണം ഞാൻ 2012-13 വർക്ക് ചെയ്തിരുന്ന ലൈവ് ഇന്ത്യ, ഇപ്പോഴത്തെ ആസ്തക്കിലുള്ള സുധീർ ചൗധരിയായിരുന്നു എൻ്റെ എഡിറ്റർ. അപ്പം എന്നെ അവിടെ നിയമിച്ച കഴിഞ്ഞ ഒരു മാസമേ ആയിട്ടുള്ളൂ. ഞാൻ ഹെഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ഇൻപുട്ടിൻ്റെ ഹെഡാണ്. അത് അയാൾ കഴിഞ്ഞ തൊട്ട് താഴെ. ഞാനൊരിക്കൽ ഹൈദരാബാദിൽ ഒഫീഷ്യൽ വിസിറ്റാണ്, കാരണം അധികാരി ബ്രദേഴ്സിൻ്റെയാണ് ഇതിൻ്റെ ഓണർഷിപ്പ്, അവരാണ് എന്നെ നേരിട്ട് ഈ ചാനലിലെടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഹൈദരാബാദിൽ പോയപ്പോൾ ഈ സുധീർ ചൗധരി എന്ത് ചെയ്തു, ആരാണ്ട് അവിടുത്തെ ഒരു റിപ്പോർട്ടർ
ഏതോ സാധനം ഒരു ടേപ്പ് കോപ്പും കൊണ്ട് കൊടുത്തു ഒരു ടീച്ചർക്കെതിരെ. ഡൽഹിയിൽ ദരിയാഗജിലുണ്ടായ സംഭവമാണ്. എന്നിട്ട് ഇയാളെ എയർ ചെയ്തു, വലിയ ഇഷ്യൂ ആയി. ഒരു മൈനോറിറ്റി മുസ്ലിംസ് ഏറിയയിലാണ് ഈ സംഭവം നടക്കുന്നത് എന്നും പറഞ്ഞ് അതിന് വർഗീയ വിഷൻ കൊടുത്തു. എന്നിട്ട് ചാനലിലുള്ള ആൾക്കാർ ഇത് ഭയങ്കര ഇഷ്യൂ ആക്കിയിട്ട് അവിടെ റയറ്റ് വരെ ഉണ്ടായി. ഈ സുധീർ ചൗധരി എഡിറ്ററിനെ 1.5 മാസം ജയിലിൽ പിടിച്ചിട്ടു. ഈ ചാനൽ ബ്ലാക്ക് ഔട്ട് ചെയ്തു. ഞാൻ എന്നോട് ചോദിക്കാതാണ് ഇത് ചെയ്തത് എന്ന് വരെ ഞാൻ റിസൈൻ ചെയ്തു. ഇതാണ് സംഭവം. അതേപോലെ തന്നെ പല ഹിന്ദി ചാനലുകൾ, എനിക്കറിയാവുന്നൊരു വർക്ക് ചെയ്ത ചാനലിൽ, ഇതേപോലെ മുതലാളിക്ക് വേണ്ടി അവരുടെ പല കേസുകളും പ്രശ്നങ്ങളും ഒതുക്കാൻ വേണ്ടി ഒഫീഷ്യൽസിനെതിരെ കേസ് കൊടുത്തു. ഇതേപോലെ കേസുകൾ വന്നിട്ട് ചാനലിലേറിയത് സഹാറ ചാനൽ, ഉപേന്ദ്ര റായ്, നിങ്ങൾക്കറിയാം, അയാളൊരു IRS ഉദ്യോഗസ്ഥനെതിരെ ഇതേപോലെയുള്ള സ്റ്റോറികൾ കൊടുത്തുകൊണ്ടിരുന്നു. അവസാനം അവനെ പിടിച്ചിട്ടു 6-7 മാസം. ആ ചാനൽ തന്നെ പൂട്ടി. സഹാറ ആരുടെയാണ്? സുബ്രതോ റായ്. അതിനേക്കാളും വലിയ സംഭവമൊന്നും അല്ല ഈ മരംമുറി എന്ന് പറയുന്നത്. ഈ മരംമുറി ചാനലിൽ ഇവർക്കെതിരെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്കാരാണ് ലൈസൻസ് കൊടുത്ത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഭയങ്കര ലോയാണ്, കാരണം എനിക്കറിയാവുന്നതാണ്. കാരണം പല ഞാൻ വർക്ക് ചെയ്യുന്ന ചാനലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ സീനിയർ പോസ്റ്റ് ആകുമ്പോൾ അപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റ് എന്നെ തന്നെ ഏൽപ്പിക്കുക. അപ്പം ഞാൻ ന്യൂസ് എക്സി വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഇഷ്യൂ ഉണ്ടായി. അന്ന് പീറ്റർ മുഖർജി ആയിരുന്നു അതിൻ്റെ ഓണർ. ഇപ്പം ഞാനാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് IRB മിനിസ്റ്ററിലൊക്കെ പോയി ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതായത് പല ഉദ്യോഗസ്ഥന്മാരോട് കേൾക്കുന്നവരോട് പറയുകയാണ്, ഈ യൂട്യൂബ് ആണെങ്കിലും ഇതേപോലെ TV ചാനലുകളാണ്, ന്യൂസ് പേപ്പർ ആണെങ്കിലും ഈ ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റി ഉണ്ട്. അതായത് ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റി, ആ അതോറിറ്റി, വലിയ വലിയ സംഭവങ്ങളുണ്ട്. ഇത് വളരെ സോളിഡാണ്. പക്ഷേ ഇതിൻ്റെ പുറകെ നിൽക്കണം. ഇതിൻ്റെ പുറകെ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ റിപ്പോർട്ടർ ചാനൽ പൂട്ടിപ്പോവും ഉറപ്പായിട്ടും. കാരണം നിങ്ങൾ ഈ പറയുന്ന തെളിവ് നിങ്ങളുടെയിലുണ്ട്, നിങ്ങൾ നിരപരാധികളാണ്. ഈ ചാനൽ കാണിച്ച തെറ്റായ രീതിയിലുള്ള ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. ശ്രദ്ധിച്ച് കേൾക്ക്, ഉറപ്പായിട്ടും 2-3 മാസം ആദ്യം ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും, കാരണം എയറിൽ നിന്ന് എടുത്ത് കളയും. പിന്നീട് ഫർദർ എൻക്വയറി നടത്തിയിട്ട് ഈ ലൈസൻസ് കട്ട് ചെയ്യും. കാരണം ഇതൊരു ഫ്രീഡം ഓഫ് സ്പീച്ച് അല്ല എന്ന് സുപ്രീം കോടതി പല ആവർത്തി വിധി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇതെല്ലാം കൂടെ IRB മിനിസ്ട്രിക്കൊക്കെ വലിയ ബാധകമാണ് ഈ സംഭവം. ഈ ചുമ്മാതെ ഈ ആൾക്കാർ പറയുന്ന പോലെ ഒന്നും അല്ല. അതേപോലെ തന്നെ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ ചാനൽ നടത്തുമ്പോൾ ഇസ്രായേൽ ഹമാസിനെ പറ്റിയൊക്കെ വീഡിയോ ഞാൻ ചെയ്തു. അപ്പോൾ പല ആവർത്തി എൻ്റെ മോണിറ്റൈസേഷൻ ബ്ലോക്കായി. കാരണം ഇവിടെ ഉള്ള കുറച്ച് ആൾക്കാർ, മലയാളികൾ കേൾക്കുന്ന പലരും, നിങ്ങൾക്കറിയാം എനിക്കെതിരെ കംപ്ലയിൻറ്റും അതീതും ഒക്കെ അയച്ചു. അപ്പോൾ ആദ്യം ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണ് ഈ കംപ്ലയിൻറ്റ് നോക്കുന്നത്. അതിനുശേഷം അവർ മാനുവലി നോക്കിയിട്ട് ഞാനെതിരെ ഡീറ്റെയിൽഡായിട്ട് അവരുമായിട്ട് കോൺവെർസേഷൻ നടത്തുന്നു, ചാറ്റ് നടത്തുന്നു, ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നു. എന്തുകൊണ്ട്, എന്ത് തെളിവുകളൊക്കെയാണ്, ഇത് ഞാൻ അവർക്ക് കൊടുക്കുന്നു. അതിനുശേഷമാണ് അവരെന്നെ പൂർണ്ണമായിട്ടും, കാരണം എൻ്റെ ക്രെഡൻഷ്യൽ നോക്കി, ഞാൻ ഇന്ന് വരെ അതേപോലെ തെറ്റായ വാർത്ത ചെയ്തിട്ടില്ല. ഇതാ ബേസിക്കലി ഈ ചാനൽ ഫൈറ്റിങ്ങും മുതലാളിമാരെ രക്ഷിക്കാനും കള്ളക്കേസ് നൂരാൻ വേണ്ടി ഓരോരുത്തർ ചാനൽ തുടങ്ങും. അയാൾ തന്നെ പറയുന്നു, വയനാട് ദുരന്തം അവർ 150 ഏക്കർ കൊടുക്കും, ചാനൽ നടത്തുന്നു. ഇതിൻ്റെ അകത്ത് ശ്രീകണ്ഠൻ നായർക്കും, കാരണം അയാളും കിടന്ന് ഫൈറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ചാനൽ റേറ്റിംഗ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം, പക്ഷേ നിങ്ങൾക്ക് സെൽഫ് സെൻസേർഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിനെ നിങ്ങൾ ക്രോസ് ചെയ്താൽ ഉറപ്പായിട്ടും പിടിവീഴും. ഒരിക്കലും പിടിവീട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഊരിയെടുക്കാൻ. കാരണം ഇതിങ്ങനെ കിടക്കും ഇതിനകത്ത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എൻക്വയറി ഇൻവെസ്റ്റിഗേഷനൊക്കെ വരുമ്പം നിങ്ങളെല്ലാ രീതിയിലും ഈ സാധനം അങ്ങ് മുറുക്കും. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോഴാണ് 2014 മുതലാണ് BJP വരുന്നത്. അതിന് ഇപ്പോൾ കോൺഗ്രസ് ആയിരുന്നു. ഇപ്പോൾ BJP വന്ന ശേഷം പല BJP MPമാരുടെയും നേതാക്കളുടെയും ചാനലുകൾ വരെയാണ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തത്. കാരണം ഇതിനകത്ത് അത്രമാത്രം കയറി പൊളിറ്റിക്സ് കളിക്കാൻ പറ്റത്തില്ല. കാരണം ഇതിനകത്ത് റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജും ഹൈക്കോടതി ജഡ്ജും സീനിയറായിട്ടുള്ള ജേർണലിസ്റ്റുകളൊക്കെയുണ്ട്. ഈ ജേർണലിസ്റ്റുകൾക്ക് മുഴുവനും ഇതിൻ്റെ കള്ളക്കളി അറിയാം. അതുകൊണ്ട് പിന്നെ ഇതിനകത്ത് ഉണ്ടാകുന്നൊരു സംഭവം, ഒരാളിപ്പോൾ പരാതി കൊടുത്തു, പിന്നീട് അവർക്കറിയാം പിടിമുറുകയെന്ന്. പിന്നീട് ഈ ചാനൽ പൊളിറ്റിക്കലി ആണെങ്കിലും ബ്യൂറോക്രാറ്റിക്കലി ഇത് വിഡ്രോ ചെയ്യാൻ വേണ്ടി അവനെ കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ വിഡ്രോ ചെയ്യും. എൻ്റെ ഒറ്റ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ, നിങ്ങൾ പരാതി കൊടുക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും വിഡ്രോ ചെയ്യില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ ഈ ചാനലിനെയൊക്കെ പൂട്ടാം. അത് ഇന്ത്യയിലെ നിയമമാണ്.
പക്ഷെ വിഡ്രോ ചെയ്യാൻ പോവുകയാണ്. കാരണം മറ്റേ സ്ത്രീ ഇങ്ങനെ പരാതി കൊടുത്ത് വിഡ്രോ ചെയ്ത പടമടിച്ച് മാറ്റുന്നു എന്ന് പറയുമ്പോൾ, ഇതേപോലെ നിങ്ങളിത് വിഡ്രോ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒന്നും നടക്കില്ല. ഇവിടെ പൂർണ്ണമായിട്ട് മുന്നോട്ട് പോയി സാധനം പൂട്ടിപ്പോകും. ഇവന്മാർ അടപ്പങ്ങ് തെറിക്കും. ഈ പറയുന്ന ആൻഡോ ബ്രദേഴ്സ് ഇല്ലേ, അവരടുത്ത കേസിട്ട് സെൻട്രൽ ഗവൺമെൻറ് അടുത്ത കേസ് അവന്മാരെ പിടിച്ചകത്തിടും. വളരെ സിമ്പിളാണിത്. സീയുടെ ഉടമയെ പിടിച്ചകത്തിട്ടു. അതേപോലെ വലിയ 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 കക്ഷികളെ അവരെ അകത്തിട്ടു. തെഹൽക്കയുടെ ഉടമയെ പിടിച്ചകത്തിട്ടു. എൻ്റെ ബോസിനെ, അത് കെ ഡി സിംഗിനെ പിടിച്ചകത്തിട്ടു. അപ്പം അതിനേക്കാളും വലുതൊന്നും അല്ലല്ലോ ഈ മരം മുറി കേസിലെ പ്രതി. ഇതാണ് ഇവിടുത്തെ നിയമം.